ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. കഴിഞ്ഞ വീഡിയോയിൽ ഫാറ്റി ലിവറിനെ പറ്റിയും ഫാറ്റി ലിവർ സിറോസിസ് ആയി മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് അത് കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ പറയുന്നത് ഫാറ്റി ലിവറിന് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അതായത്, മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനം കഴിവതും ഒഴിവാക്കുക, എന്നാൽ മാത്രമേ നമുക്ക് രോഗത്തെ തടയാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ദോഷകരമാണ്. ഇറച്ചി, ചീസ്, പനീർ പോലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. പിന്നീടുള്ളത്, മധുരം അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, സ്വീറ്റ്സ് പോലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. കൊഴുപ്പാഹാരം വളരെ കുറയ്ക്കുക. രക്തത്തിലെ കൊഴുപ്പിനെ സംസ്കരിക്കാനുള്ള കരളിൻ്റെ ശേഷി ഇല്ലാത്തത് കാരണം കൊഴുപ്പ് കഴിച്ചാൽ അസുഖം വഷളാവും. പിന്നീടുള്ളത്, പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കുക. രുചിയിൽ മാറ്റം വരുത്തുന്നതിന്, കേടുകൂടാതിരിക്കുന്നതിനെല്ലാം ധാരാളം രാസ ചേരുവകൾ ചേർത്തിട്ടുള്ളതാണ് പ്രോസസ്ഡ് മീറ്റ്. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കുക. ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർ എണ്ണയിലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതായത് കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ളത് ഒഴിവാക്കുക. എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങളിൽ കലോറി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് കരളിന് കൂടുതൽ ജോലി കൊടുക്കുകയുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നതാണ്, സ്വയം ചികിത്സ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കരുത്, പ്രത്യേകിച്ചും വേദന സംഹാരികൾ. ഇപ്പോൾ ചെറിയൊരു തലവേദന വന്നാൽ പോലും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും. വീണ്ടും തലവേദനയൊക്കെ വരുമ്പോൾ വീണ്ടും ഡോക്ടറിനെ പോയി കാണാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. പിന്നീടുള്ളത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് നിർത്തുക. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പണ്ട് മുതലേ പഠനങ്ങൾ തെളിയിച്ചതാണ്. ഇവയുടെ ഉപയോഗം ഫാറ്റി ലിവർ പോലുള്ള കരൾ രോഗങ്ങൾക്ക്, പൊണ്ണത്തടിക്കുമൊക്കെ കാരണമാകും. ഇനി എന്തൊക്കെ നമുക്ക് മാറ്റം വരുത്താം നമ്മുടെ ജീവിതശൈലിയിൽ? അതായത് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത്, കുറഞ്ഞ പക്ഷേ 2 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുക. അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിട്ടയായിട്ടുള്ള വ്യായാമവും ആഹാര നിയന്ത്രണവും അമിതവണ്ണം കുറയ്ക്കും. ദിവസേന 3/4 മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ചിട്ടയായ വ്യായാമം ചെയ്യുക എന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള രീതി. പിന്നെ നമ്മൾ ആഹാര രീതികളിൽ മാറ്റം വരുത്തി എണ്ണയുടെയും കൊഴുപ്പിൻ്റെയും ഉപയോഗം കുറയ്ക്കണം. രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെ അളവ് കൃത്യമായി നിലനിർത്തുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കും. പഴങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ ഇവ ഉൾപ്പെട്ട നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുക. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഒമേഗ 3 അടങ്ങിയ പച്ചക്കറികളും മത്സ്യങ്ങളും ചില നട്സുകളും കരളിൻ്റെ ആരോഗ്യം കാക്കാൻ മികച്ചതാണ്. കരൾ രോഗം കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക. ഇന്ത്യയിൽ 10ൽ 1 ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് കണക്ക്. ഫാറ്റി ലിവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാരിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഫാറ്റി ലിവർ വരാതെ നോക്കുകയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പം എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഫാറ്റി ലിവർ നമ്മൾ കാണും. പക്ഷേ അത് വലിയ നമ്മൾ കാരണമായിട്ട് എടുക്കാറില്ല. അതൊരു അസുഖമല്ല എന്ന് പറയാമെങ്കിലും, പക്ഷേ അത് പിന്നീട് ഒരു നല്ല, നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രോഗമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങിയാൽ തന്നെ ഫാറ്റി ലിവർ, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും എന്താണ് ഫാറ്റി ലിവറിൻ്റെയൊക്കെ ഒരു ഇത് കാണുന്നത്, USG കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളിലും വ്യായാമങ്ങളിലും എല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശീലമാക്കാൻ നോക്കുക. ഇപ്പം വണ്ണമുള്ള ആളാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ നോക്കുക. കൊളസ്ട്രോൾ, ഡയബറ്റീസ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ നോക്കുക. മദ്യപാനം ഉള്ള ആളാണെങ്കിൽ മദ്യപാനം കഴിവതും ഒഴിവാക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇത് വലിയ അപകടകരമായിട്ട് പോകുന്നതിൽ നിന്ന് തടയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.